) ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഫാൽക്കാൻ ആൻഡ് വിൻജ് സോർജിയുടെ എപ്പിസോഡ് ഫൈവ് ഒന്നും പറയാനില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു വരവായിരുന്നു നമ്മുടെ ഫ്ലാഷ് മാഷനെ തട്ടി ത തകർത്തതിന് ശേഷം പുള്ളിക്കാരനെ നമ്മുടെ സോൾ ഈ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് വെച്ചിട്ട് തല്ലിക്കൊന്നതിന് ശേഷം ആ ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ ഫുള്ള് നഷ്ടപ്പെട്ടതിനു ശേഷം അടുത്ത എപ്പിസോഡ് ഫൈവിൽ എന്താവും എന്നുള്ളൊരു തോന്നലിരുന്ന പ്രേക്ഷകർക്കൊക്കെ വല്ലാത്ത രീതിയിലൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു എപ്പിസോഡ് ഫൈവ് കണ്ട സമയത്ത് ഫൈവിലെ പല സീൻസിലും ആ ഒരു ഫൈറ്റ് സീൻസിലൊക്കെ തന്നെ നമ്മുടെ ബക്കിയും നമ്മുടെ ഫാൽക്കനും അൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ജോൺ വാക്കറും യു എസ് ഏജൻറ്റും കൂടെ ഉള്ള ഒരു ഫൈറ്റിൽ എനിക്ക് സിവിൽ ബാർ ആണ് ഓർമ്മ വന്നത് സിവിൽ ബാർ ഓർമ്മ എന്ന് വന്നായിരുന്നു അൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഈ ഒരു എപ്പിസോഡിൽ ഫൈവിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ജോൺ വാക്കർ ഫ്രാക്സ് മാസ്റ്റാറിൻ്റെ തട്ടിൽ കൊന്നതിനു ശേഷം മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും കണ്ടല്ലോ അപ്പോൾ എല്ലാവരും കണ്ടു ആ ഒരു നമ്മുടെ ഷീൽഡിൻ്റെ ലെഗസി നഷ്ടപ്പെട്ടു നമ്മുടെ ജോൺ വാക്കർ മൊത്തത്തിൽ ഡിപ്രഷനിൽ ഇരിക്കുകയാണ് ഫുൾ ഒരു വൈരാഗ്യത്തിലിരിക്കുന്ന സമയത്ത് നടന്നു പോകുമ്പോൾ ജോൺ വാക്കർ തന്നെ ആലോചിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊരു ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജോൺ വാക്കർ തന്നെ മൂവാവുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട് കാരണം എല്ലാവരുടെയും മുമ്പിൽ ജോൺ വാക്കർ ഇപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറി ഇത്ര നാൾ യു എസ് ഏജൻസിൻ്റെ യു എസ് ഏജൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഒരു ക്യാപ്റ്റനായിട്ട് പോയിക്കൊണ്ടിരുന്ന ജോൺ ബാക്കറ് പെട്ടെന്നൊരു വ്യക്തിയെല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊല്ലുന്ന സമയത്ത് ആ ഒരു ഷീഡിൽ ബ്ലഡ് പറ്റുന്ന സമയത്ത് ഉറപ്പായിട്ടും ഷീൽഡിൻ്റെ ഇത്രയും നാൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ സ്റ്റീവ് ബ്രൗജേഴ്സ് കാത്തുകൊണ്ട് വന്ന ഒരു ലെഗസി മൊത്തം നഷ്ടപ്പെടുത്തിയ ജോൺ വാക്കറാണ് അപ്പോൾ ജോൺ വാക്കർ ഫ്രണ്ടിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ വളരെ ക്രുവാലിറ്റി ആയിട്ടുള്ളൊരു മാന ഒരു വ്യക്തിയായിട്ട് മാറുന്ന സമയത്ത് എല്ലാവരും അത് വീഡിയോ എടുത്ത ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ വേൾഡ് മൊത്തം അത് സ്പ്രെഡ് ആയെന്ന് വിചാരിക്കുക വേൾഡ് മൊത്തം സ്പ്രെഡ് ആയതിന് ശേഷം ജോൺ വാക്കർ നടന്നു പോകുന്ന സമയത്ത് തന്നെ പുള്ളിക്കാൻ ആലോചിച്ചിട്ടൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ഇല്ല ഞാൻ ചെയ്തത് തെറ്റല്ല ഞാൻ ചെയ്തത് ശരിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊരു ശരിയായിട്ടുള്ള രീതിയിൽ ജോൺ വാക്കർ തിങ്ക് ചെയ്തു അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബക്കി ബക്കിയെ നോക്കുകയാണെങ്കിൽ ബക്കി വന്നിട്ട് ഈ ഒരു ലെഗസ് നമ്മുടെ ഈ ഒരു ഷീൽഡിൻ്റെ ഷീൽഡിൻ്റെ ബ്ലഡ് വറ്റിയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ഷീൽഡിനെ നീ കൊണ്ടുപോകേണ്ട നീ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നോളൂ എന്നുള്ളൊരു കാര്യം ബക്കി ചോദിക്കുന്ന സമയത്ത് ഷീൽഡ് കൊടുക്കാനായിട്ട് നമ്മുടെ ജോൺ ബാക്കർ തയ്യാറാവുന്നില്ല അതിനുശേഷം നമ്മുടെ ഫാൽക്കണും ഉണ്ടുകൂടെ ഫാൽക്കണും ബക്കിയും കൂടെ ഉള്ളൊരു ഫൈറ്റാണ് നമ്മുടെ ജോൺ ബാക്കറിൻ്റെ കയ്യിൽ നിന്നും ഷീൽഡ് വേടിക്കാനായിട്ട് കാരണം അത്രയും നാൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് കൊണ്ടുവന്ന ലഗസിയാണ് ആ ഒരു ഷീൽഡിൽ ഉണ്ടായിരുന്നത് ആ ലെഗസി മൊത്തം നഷ്ടപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ആ ഒരു ഷീൽഡിനെ കൊണ്ട് നടക്കാൻ ഇപ്പോൾ ക്കർ യോഗ്യനല്ല എന്നുള്ളൊരു രീതി ഒരു ഡിസിഷനിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സൂപ്പർ ഹീറോ കമ്മീഷനും പോയി ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സോൾജിയർ കമ്മീഷനും പോയി നമ്മുടെ ബക്കിയും നമ്മുടെ പാൽക്കനും പോയി അതിനുശേഷം ആ ഒരു ക്യാപ്റ്റൻ്റെ ഒരു ഷീൽഡ് ഒരു ഫൈറ്റ് ആ ഒരു ഫൈറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വീണ്ടും നമ്മുടെ ആ ഒരു സിവിൽ വാർ ഓർമ്മ വന്നത് സിവിൽ വാറില് നമ്മുടെ അയന്മാന നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ബക്കിയും നമ്മുടെ ക്യാപ്റ്റൻ കൂടെ ഒരുമിച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ ആ ഒരു ഫൈറ്റ് ചെയ്യുന്ന സീനാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഓർമ്മ വന്നത് ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നമ്മുടെ ജോൺ വാക്കറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബക്കിയും നമ്മുടെ ഫാൽക്കനും ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് നിന്നുണ്ട് ജോൺ ജോൺബാക്കൻ്റെ കയ്യിൽ നിന്ന് മാറും ഷീൽഡ് മേടിക്കാൻ നോക്കുന്ന സമയത്ത് പുള്ളിക്കാൻ ആൾറെഡി ആ സൂപ്പർ സോൾജേഴ്സ് സിറം യൂസ് ചെയ്തിൻ്റെ ആ ഒരു എഫക്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇടയ്ക്കിപ്പോഴൊക്കെ കഴുത്തൊക്കെ ഒന്ന് തിരിക്കുന്ന നടക്കൊരു സീനായിട്ട് ലൈറ്റായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് ഫൈറ്റിൻ്റെ ഇടയ്ക്ക് വെച്ചപ്പോഴും നമ്മുടെ ബക്കി താഴെ വീഴുന്ന സമയത്ത് ബക്കിയുടെ കൈ നമുക്കറിയില്ല വൈബ്രൻ്റ് ഒരു ഹാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു ഹാൻഡിൽ യഥാർത്ഥത്തിൽ ഇലക്ട്രിക് എനർജി വരുന്നതാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജിയാണ് അതിനകത്ത് വരുന്നതെങ്കിൽ ഓക്കെ അപ്പോൾ എങ്ങനെ അതിനകത്ത് ഒരു ഇല ഇല ഇലക്ട്രിക്കൽ എനർജി വന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത് സോറി ഇലക്ട്രിക്കൽ എനർജി അല്ല കൈനറ്റിക് എനർജി അതിനകത്ത് എങ്ങനെ കൈനറ്റിക് എനർജി വന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് ഓക്കെ അതൊരു ലൂപ്പോളായിരിക്കാം മേ ബി ആൻഡ് അതുപോലെ തന്നെ അതിനുശേഷം അതേ ടൈമിൽ തന്നെ നമ്മുടെ ജോൺ വാക്കർ നമ്മുടെ ഫാൽക്കൻ്റെ ഷീ ആ ഒരു വിങ് വിങ് വലിച്ച് പറിച്ചെടുത്ത് കളയുന്ന ഒരു സീനുണ്ടല്ലോ വലിച്ച് വരച്ചെടുത്ത് കളഞ്ഞതിനു ശേഷം ജസ്റ്റ് കുറച്ചുള്ള ടൈം നമ്മുടെ ബക്കി എൻ്റർ ആവാൻ കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാൽക്കരം പുള്ളിക്കാരൻ കൊന്നു കളഞ്ഞാൽ ആ ഒരു ദേഷ്യത്തിലാണ് നമ്മുടെ ജോൺ ബാക്കർ അപ്പോൾ ഉണ്ടായിരുന്നത് ജോൺ ബാക്കർ പറയുകയും ചെയ്തു നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഞാനൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക ആണെന്ന് പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് അവിടെ പുള്ളിക്കാരനെ കൊല്ലാനായിട്ട് ഒരു വലിയൊരു ദേഷ്യത്തോടു കൂടി മൂവ് ആയ ടൈമിൽ ഉടനെ തന്നെ നമ്മുടെ ബക്കി വന്ന് അവിടെ ഇടയിൽ എൻ്ററായി ഫൈനലി ബക്കിയെ നമ്മുടെ ക്യാപ്റ്റൻ്റെ കൈ പിടിച്ച് ഇടത് കൈ പിടിച്ച് ഇങ്ങനെ മാറ്റി തിരിച്ചു വെക്കുന്ന ഒരു ടൈമിലാണ് ഫൈനലി ആ ഒരു ഫൈറ്റിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് രണ്ടുപേരുടെ ഇടയിൽ നിന്നും നമ്മുടെ ജോൺ ബാക്കറെ രക്ഷപ്പെട്ടത് ഫൈറ്റിൽ പിന്നായെന്നൊന്നും പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ആ ഒരു ഫൈറ്റിൽ അതിനുശേഷം പുള്ളിക്കാരനെ യു എസ് എ കമ്മീഷൻ സൂപ്പർ ഹീറോ കമ്മീഷൻ വിളിച്ചു നമ്മുടെ ജോൺ വാക്കർ അവിടെ എൻ്ററായി ലോകത്തുള്ള എല്ലാവരും കണ്ടു അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഷീൽഡിൽ ബ്ലഡ് പറ്റി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി പുള്ളിക്കാരനെ കൊണ്ടുവന്ന് കോർട്ടിൽ നിർത്തി നീ ചെയ്ത ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ച സമയത്ത് നമ്മുടെ ജോൺ ബാക്കറെ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു നിങ്ങളാണ് എന്നെ യു എസ് ഏജൻറ്റായിട്ട് സെലക്ട് ചെയ്തത് സോ എനിക്ക് ആ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും എനിക്ക് തന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്ത് തെറ്റാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇത്രയും നാളെ ഞാൻ കേട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സംബന്ധിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ജോൺ ബാക്കർ അവിടെ നിറഞ്ഞപ്പോയത് അതേ ടൈമിൽ നമ്മുടെ ഫാൽക്കൻ്റെ ആ ഒരു വിങ്ങ് പോയതിനു ശേഷം പുള്ളിക്കാരൻ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആരെ ചെറു കൊണ്ടോന്ന് അടുത്തൊരു വ്യക്തിയുടെ കയ്യിൽ ഒരു പയ്യൻ്റെ കയ്യിൽ ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ടോൾ റെസ് ആണെന്ന് തോന്നുന്നുണ്ട് അയാളുടെ പേര് അപ്പോൾ ഒരു പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് പോയി അപ്പോൾ അവിടെ വീണ്ടും അടുത്ത് മറ്റൊരു സ്റ്റോറി വരാനുള്ളൊരു ചാൻസ് ഉണ്ട് മേ ബി അടുത്ത ആ ഒരു ഫാൽക്കാൻ അവൻ യൂസ് ചെയ്തിട്ട് അവനൊരു ഫാൽക്കനായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി വരുന്ന ടൈമിലായിരിക്കും മേ ബി നമുക്ക് കാണാൻ പറ്റുക അതിന് എന്താവുന്ന ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാൽക്കനും നമ്മുടെ ബക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ വക്കൻഡയിൽ നിന്ന് ഒരു സ്യൂട്ട് ഒരു സ്യൂട്ട് എന്നല്ല പറയാൻ പറ്റൊരു ഒരു ഒരു സ്യൂട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല ഒരു സൂട്ട് കേസ് കൊണ്ട് വെക്കുന്ന സമയത്ത് എനിക്ക് വന്നിട്ട് മേ ബി നമ്മുടെ ക്യാപ്റ്റൻ്റെ കണക്കൊരു ഷീൽഡും അതുപോലെ തന്നെ മറ്റൊരു രീതിയിലൊരു സ്യൂട്ടും കൂടെ നിർമ്മിച്ച് ഫാൽക്കൻ ഫാൾക്കനടുത്ത് പുതിയൊരു വേഷത്തിലേക്ക് എൻ്റർ ഒരു ചാൻസ് ഉണ്ടായിരിക്കാം ഇതിൽ നിന്നും അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് അവിടെ ഒളിപ്പിച്ച് വെക്കുന്നതിനൊക്കെ എനിക്ക് ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എന്താണ് നമുക്ക് വരുന്ന ദിവസങ്ങളിലായിരിക്കും കമ്പയർ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുക പിന്നെ ഇത് നിങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും നമുക്കൊരു ഒരു എന്താ പറയാൻ പറ്റുക നമുക്ക് ഒരു സിവിൽ ബാറിൻ്റെ ഒരു ടച്ച് നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു എപ്പിസോഡ് ഫൈവില് കാരണം ആൾറെഡി നമുക്കറിയാം ക്യാപ്റ്റൻ അമേരിക്ക യു ഏജൻറ്റിൻ്റെ നമ്മുടെ യു എസ് ഏജൻറ്റിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല അമേരിക്കയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യില്ല എൻ്റെ ഡിസിഷനുസരിച്ച് മാത്രമേ ഞാൻ മൂവാവൂള്ളൂ എന്നൊരു രീതിയിൽ പോയപ്പോഴാണ് എസ്പെഷ്യലി അവിടെ ഒരു ഫൈറ്റും പ്രശ്നങ്ങളും വന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ലൈഫിൽ അപ്പോൾ അതുപോലെ ഇവിടെ വീണ്ടും തിരിച്ച് ജോൺ ബാക്കിൻ്റെ ലൈഫിലും അതുപോലെ ഒരു ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടാണ് നമുക്ക് സിവിൽ വാറായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു രീതിയിൽ ലൈറ്റായിട്ട് ഇവിടെയൊക്കെയോ ഒരു ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ആരും മരിച്ചില്ല നമ്മുടെ ഷീലിൽ ഇപ്പം ഇരിക്കുന്നത് ബക്കീടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാമിൻ്റെ ഫാൽക്കൻ്റെയും കയ്യിലാണ് ഫാൽക്കൻ്റെ വിങ്ങൊക്കെ മാറി ഇപ്പോൾ ഫാൽക്കൻ നോർമലായിട്ട് പുതിയൊരു സ്യൂട്ട് എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് മൂവ് മൂവായിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതേ ടൈമിൽ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു എക്സ്റ്റെൻഡ് ക്യാമറ റോളിൽ ഒരാളെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഹൈഡ്ര ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ മേ ബി അത് ഹൈഡ്രാ ആണെന്നുണ്ടെങ്കിൽ അതൊരു ക്യാമറ റോളിൽ നമുക്കവിടെ ഒരു ട്വിസ്റ്റായിട്ട് കാണിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഹൈഡെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു ട്രിപ്പിൾ ഏജൻറ്റാണ് ഷീൽഡും അതിൻ്റെ ദൂരത്തന്നെ ഫുൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ലവൈത്തർ എന്ന് പറയുന്ന ഒരു ടെറസിൻ്റെ കൂടെയൊക്കെ നിന്നൊരു വലിയൊരു ടെറസ് ടീമിലൊക്കെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടീമിൽ ഉള്ളിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നൊരു വ്യക്തി കൂടി ആയിരുന്നു ഹൈഡ്ര ഹൈഡ്രോ വന്നിട്ട് നമ്മുടെ ജോൺ ബാക്കി ഇടയ്ക്ക് കൺവീൻസ് ചെയ്യുന്ന ഒരു സീൻസ് നമുക്ക് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് സോ അതൊരു എക്സ്റ്റൻഡ് ക്യാമറോ റോഡിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് ഹൈഡ്ര പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയണമെങ്കിൽ ഇതിനേശേഷം നമ്മുടെ സാ നാം വളരെ കുറവായിട്ട് നോർമലായിട്ട് ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് പോയി ഒരു നോർമൽ ലൈഫിലേക്ക് പോയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബക്കി സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കെപ്പോഴും നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫസ്റ്റിൻ്റെ ഒരു ഒരു സിമിലാരിറ്റിയിൽ നമുക്കൊരു സീനലായിട്ടായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫാൽക്കം പോയിട്ടൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് ഞാൻ ഒരിക്കൽ എന്ത് ചെയ്യുന്നുണ്ട് ടീമിലുള്ള എല്ലാവരെയും രക്ഷിച്ച സമയത്ത് എനിക്കാരും ഒരു സപ്പോർട്ട് തന്നിട്ടില്ലായിരുന്നു എന്നൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അതേ ടൈമിൽ തന്നെ നമുക്കവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വാണ്ടാവിഷൻ്റെ ഒരു പ്രസൻസ് നമുക്കവിടെ തരുന്നുണ്ട് വാണ്ടാവിഷൻ്റെ റൂമിലുള്ള എല്ലാവരും യെല്ലോ കളർ ഒരു റെഡ് കളർ ഒരു കർട്ടൺ ഇട്ടിരിക്കുന്ന ഒരു ലൈറ്റ് കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ആ ഒരു സീൻസിലുള്ള അപ്പിയറൻസ് അതുപോലെ തന്നെ നമുക്കിവിടെ ഫാൽക്കം പോയ ആ വ്യക്തിയെടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ റൂമിൽ നമുക്ക് കാണിക്കുന്നുണ്ട് സപ്പോസ് എനിക്ക് തന്നിട്ട് വാണ്ടാവിഷൻ നടക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് എടുത്തൊരു ഒരു മുമ്പ് നടക്കുന്ന ഒരു ടൈമായിട്ട് ഇത് കാണിക്കും ിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ മഴത്തു പറയാനുള്ള മറ്റൊരു കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബക്കിയും സാമും പിന്നെ ഒരുമിച്ച് നിൽക്കുന്ന സീൻസുകളൊക്കെയാണ് പിന്നെ കാണിച്ചിട്ടുള്ളത് വളരെ കൂളായിട്ടുള്ള ഒരു സീനിലൂടെ പറഞ്ഞു പോയി അതുപോലെ ഒരു സിനിമയിൽ മേ ബി ഒരു ട്വിസ്റ്റ് ഒളിപ്പിച്ച് വയ്ക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എപ്പിസോഡ് സിക്സിലൊക്കെ മേ ബി റിവീൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് പവർ ബ്രോക്കറിൻ്റെ ഒരു ഹിഡൻ റൂൾ ഇതിനകത്ത് മേ ബി കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ടൊരു ക്യാരക്ടർ ഇതിനകത്ത് അപ്പയർ ആയിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ വിളിക്കുന്ന ഒരു ക്യാരക്ടർ മേ ബി ആ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നുണ്ട് ഒരു പവർ ബോ പവ ബ്രോക്കർ ക്യാരക്ടർ ആയിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് ട്വിസ്റ്റ് ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ അത് ആയിട്ട് വരവില്ല എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ ഷീഡ് വെച്ചിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് ഇപ്പോൾ നമുക്ക് നടത്തുന്നത് സാമ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കി കൂടെ തന്നെ ഉണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നല്ല രീതിയിലൊരു ജമ്പിങ്ങും അതുപോലെ തന്നെ വളഞ്ഞ് തിരിഞ്ഞ് വരുന്നവർ പരിപാടികൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലൊരു ജമ്പിങ്ങും ഒരു എക്സസൈസും കുറച്ചുകൂടെ വെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ ആ ഒരു സീൻസ് എടുത്തത് ഒരു ആയിട്ടുള്ള ക്യാരക്ടർ അല്ലേ നമ്മുടെ ഫാൽക്കൻ്റെ അതായത് നമ്മുടെ സാമിൻ്റെ ഡ്യൂപ്പ് ആണോ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല ഫേസ് എവിടെയൊക്കെ ഒരു ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ പിന്നെ ക്ലൈമാക്സിൽ നമ്മൾ ഇത്രയും പറഞ്ഞ് ഒരു ഹാപ്പി ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി സ്റ്റോറി ആയിട്ട് എൻ്റെ ആയിട്ടുണ്ടെങ്കിലും പോസ്റ്റ് ഗ്രാഡ്യൂട്ട് സീനിൽ നമ്മുടെ ജോൺ ബാക്കറെ അടുത്ത മറ്റൊരു ഷീൽഡ് സ്വന്തമായിട്ട് ഒരു വൈബ്രേനിയൻ ഷീൽഡ് നിർമ്മിക്കുന്ന കണക്കാണ് തോന്നിയത് അപ്പോൾ അതുപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് പോലെ ഒന്ന് നമ്മുടെ ജോൺ ബാക്കറെ നിർമ്മിക്കുകയില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എപ്പിസോഡ് സിക്സിൽ എന്തായാലും ഒരു നല്ലൊരു ട്വിസ്റ്റ് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഇതുവരെക്ക് മിറങ്ങിയപ്പിസോഡിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു വളരെ ക്രേസിയായിട്ടൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഫിഫ് എന്ന് പറയുന്നത് ഈ എപ്പിസോഡിനുള്ളിൽ നടന്നത് വെച്ച് നോക്കുമ്പോൾ ജോൺ ബാക്ക് ടോട്ടലായിട്ട് ഇനി ചേഞ്ച് ഒരു ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ചേഞ്ച് ആവുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമന്റിയിൽ ഇവയ ബാക്കി കുറച്ചുകൂടെ ബെറ്ററായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും എന്നുള്ള നിങ്ങൾ തോന്നുന്ന ഒരു കാര്യം കമന്റിയിൽ ലീവുക ഫാ സാമിനി എങ്ങനെയായിരിക്കും മുൻപിലായിട്ട് വരാൻ പോകുന്നത് പുള്ളിക്കാരാർ ക്യാപ്റ്റൻ്റെ ഷീഡ് ടോട്ടലായിട്ട് യൂസ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വക്കാൻ ഹെൽപ്പോട് കൂടി മറ്റൊരു പുതിയൊരു സ്യൂട്ട് നിർമ്മിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കമന്റിയിൽ ലീവുക ഞാൻ പറഞ്ഞ പവർ ബ്രോക്കറിൻ്റെ ഒരു ട്വിസ്റ്റ് ഇതിനുള്ളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അവർ ക്യാരക്ടർ പവർ ബ്രോക്കർ ബ്രോക്കറായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യവും ഉറപ്പായിട്ട് കമന്റിയിലി ലീവിയ ലവ് യു ആൾ ടാറ്റേ കെയർ സ്റ്റേ ഹോം